സംസ്ഥാനം ഇന്ന് രാത്രി മുതൽ ഈ മാസം 31 വരെ സമ്പൂർണ്ണ അടച്ചിടലിലേക്ക് പോകുന്നു. ലോക്ക്ഡൌൺ ആണ് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിപ്രധാനമായ നടപടിയാണ്, അഭൂതപൂർവമായ നടപടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് 25 പേർക്ക് കൂടി കേരളത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചു. Which actually has seen very few new cases, goes into a complete. There are more than 1.7 million cases of COVID-19. സംസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉള്ള ദിവസമാണ്. അനാവശ്യ യാത്രയ്ക്ക് ഇറങ്ങിയവരെ തിരിച്ചയച്ചതിനൊപ്പം 100-ലേറെ വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. രാജ്യത്ത് ലോക്ക്ഡൌൺ 2 ആഴ്ചത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നു. അത്യന്തം കർശനമുള്ള നടപടികൾക്ക് സർക്കാർ നിർബന്ധിതമാവുകയാണ്. ഞാൻ ഡോക്ടർ എബിൻ ജോസഫ്. കാര്യങ്ങളെല്ലാം എസ് പി പറഞ്ഞിരുന്നു, പക്ഷേ ദേ ഹാവ് സം ഡൗട്ട്സ്, ചെറിയ ക്ലാരിഫിക്കേഷൻസ്. സോ അതുകൊണ്ട് ഒന്നുകൂടി പറയണം എല്ലാം. ഹലോ ആടാ, എടാ വൈകുന്നേരം പറ്റത്തില്ലടാ, ഇപ്പം തന്നെ ലേറ്റായി. ഇല്ല, എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. തന്നെ തന്നെ, സാറെ വിളിച്ചിട്ട് കുറച്ചുകൂടെ വർക്ക് പറഞ്ഞായിരുന്നു. ഇല്ലടാ, എൻ്റെ ഏരിയ ഓൾമോസ്റ്റ് കഴിഞ്ഞായിരുന്നു. എടാ, സാറ് വിളിച്ച് കുറച്ചുകൂടെ വർക്കും കാര്യങ്ങളും പറഞ്ഞു തന്നത്. ഇപ്പം എന്നാ ചെയ്യാനാ? ആ, എന്തായാലും ഇത് സമയമെടുക്കും. ഇപ്പം 2.5 ആയില്ലേ? ആ, എന്തായാലും ഇതിന് മുന്നേ ഫിനിഷ് ചെയ്യാടാ, തീർക്കാൻ എന്തായാലും ഞാൻ. ഓക്കെ, ശരിടാ, ഓക്കെ.
എന്താ? ഞാൻ ഈ കൊറോണ ഭാഗത്ത് ഒരു സർവേ എടുക്കാൻ വന്നേണ. ഓക്കേ. അപ്പുറത്തെ വീട്ടിൽ ആരും ഇല്ലേ? ഇല്ല, ഒരു മാസമായിട്ട് അവിടെ ആരുമില്ല. ഓ, വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഞാനിവിടെ ഒറ്റയ്ക്ക്. കൈക്കും തെറ്റി. കുഴപ്പമൊന്നുമില്ല, വരാൻ നേരത്തെ ഗേറ്റിൽ ചെറുതായിട്ട് നോക്കട്ടെ. ഇല്ല, ചെറിയ മുറിവാ, കുഴപ്പമൊന്നുമില്ല. ഇല്ല, ഫസ്റ്റ് എയ്ഡ് തരാം. കുറച്ച് വെള്ളം ഞാൻ കഴിക്കും. അയ്യോ, നല്ല മുറിഞ്ഞിട്ടുണ്ട്. കേറി വാ, ഫസ്റ്റ് എയ്ഡ് തരാം. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകണ്ട. ഇല്ല, സാരമില്ല, വാ കേറി വാ. ഞാൻ ഫസ്റ്റ് എയ്ഡ് എടുത്തിട്ട്. ഇവിടെ വേറെ ആരും ഇല്ലേ? ഇല്ല, ഹസ്ബൻഡ് ഉണ്ട്, പുറത്തേക്ക് പോയിരിക്കാം. ഹസ്ബൻഡ് ഉണ്ടല്ലേ. അപ്പ കുപ്പി പുള്ളിയുടെയാ. സർവേയുടെ കുറച്ച് ചോദ്യം ഉണ്ടായിരുന്നു നമുക്ക്, അതൊന്ന്. പേര്? ദേജ. വയസ്സ്? 25. ഹസ്ബൻഡ് പേര്? മാത്യു. വയസ്സ്? 29. കുട്ടി ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ടീച്ചറായിരുന്നു. മീൻസ് ഇപ്പം അല്ല. അല്ല, ഹസ്ബൻഡ് ജോലി ബിസിനസ്സാ. കോവിഡ് സ്ഥിരീകരിച്ച ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും ഇൻട്രാക്ഷൻ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഹസ്ബൻഡ് ബിസിനസ് എന്നല്ല പറഞ്ഞിരുന്നത്, ഹസ്ബൻഡ് ബിസിനസ് ആവശ്യത്തിനായിട്ട് ഏതെങ്കിലും ഹോട്ട്സ്പോട്ട് ഏരിയയിൽ പോയിട്ടുണ്ടോ? ഇല്ല. ലോക്ക്ഡൗൺ സമയത്ത് പുറത്തുവിടെയും പോയിട്ടുണ്ടോ? ഈ സമയമൊന്നല്ല, ജോലി നടത്തിയതിനു ശേഷം അങ്ങനെ പുറത്തൊന്നും പോവാറില്ല. ഇത്ര ചെറുപ്പത്തിലെ പ്രൊഫഷൻ വിട്ടോ? നല്ല കുക്കാൻ തോന്നുന്നു. ഈ ക്വസ്റ്റ്യൻ സർവേയിൽ ഉണ്ടോ? ഇല്ല, പേപ്പറിലില്ല. ഞാൻ വന്നിരുന്നപ്പോ തൊട്ടേ നിങ്ങളുടെ ഡിഷന് നല്ല മണം വരുന്നുണ്ടായിരുന്നു, അതാ ചോദിച്ചത്. കുക്കിംഗ് ഇഷ്ടമാണ്, പിന്നെ ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, പിന്നെ ഇപ്പൊ ഇതൊരു ട്രെൻഡും. പുതുതായിട്ട് ഓരോന്ന് ഡെയിലി ട്രൈ ചെയ്തോണ്ടേയിരിക്കും. ആണോ? ഓക്കേ, പ്രശ്നമില്ലെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ഓ, വേണ്ട, താങ്ക് യു. ഓ, ഫോർമാലിറ്റി ഇടുന്ന ആവശ്യമില്ല, ധൈര്യമായിട്ട് കഴിക്കും. ഫോർമാലിറ്റിയുടെ അല്ല, ആക്ച്വലി ഞങ്ങൾ ഈ കൊറോണ സമയത്ത് ആഹാരം ഒന്നും പുറത്തുനിന്നോ ഒന്നും കഴിക്കാനോ കുടിക്കാനോ ഒന്നും പാടില്ല, അതുകൊണ്ടാണ്. ഇവിടെ ആർക്കും കൊറോണ ഒന്നും ഇല്ല. ശരിക്കും നിങ്ങളെയല്ലേ പേടിക്കണ്ടേ, നിങ്ങളിലെ നാടിനെ നടന്ന് സർവേ എടുക്കുന്നേ. അല്ല, അതുകൊണ്ട് തന്നെ ഞാനും പറഞ്ഞത്. ആ, ഒന്നും പ്രശ്നമില്ല, ഇത് കഴിച്ചിട്ട് കൊറോണ ഇറങ്ങി വരട്ടെ. അങ്ങനെ കഴിച്ചുവിടാത്തതാണ്. ഫോർക്ക് ഉപയോഗിക്കണ്ട, കൈവച്ച് കഴിച്ചാൽ മതി. എങ്ങനെയുണ്ട്? അടിപൊളി. ഇഷ്ടമായോ? ആ, നന്നായിട്ടുണ്ട്. ഞാന് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത്. ശരിക്കും നന്നായിട്ടുണ്ട്, അടിപൊളി, വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് ഏതായി ഡിഷ്? അതൊക്കെയുണ്ട്. ഹാ, ഒരു സെക്കൻഡ്. ഹലോ, ഹലോ, ഒരു സെക്കൻഡ് എടുക്കും. ഹലോ, ഹലോ, ഓ, ചാർജും കഴിഞ്ഞു. ഈ ഫോൺ ഒന്ന് കുത്തിയിടാം. ഹാ, അതിനെന്താ? എന്തായാലും വെയിറ്റ് ചെയ്യില്ലേ, ഒരു കാര്യം കൂടി കൊണ്ടുവരാം. ദേജാ, ദേജാ.
ഇല്ല, ഹസ്ബൻഡ് ഉണ്ട്, പുറത്തേക്ക് പോയിരിക്കാം. ഇതല്ല അത്. ശരി.
തുറക്കാൻ പറ്റുന്നില്ലല്ലേ? ഇല്ല. ഫോൺ വേണ്ടേ? നോക്കണം. എടുത്തിട്ട് വരാം. ചില സമയത്ത് ആ പിശാച് എന്റെ ദേഹത്ത് കയറാറുണ്ട്.